ഞാൻ വേലുത്തമ്പി നഗറിൽ ബദരി ഫ്ലോർ മിൽ എന്ന് പറയുന്ന സ്ഥാപനം നടത്തി വരികയാണ്. ഞാൻ 7 വർഷമായിട്ട് ആ സ്ഥാപനം നടത്തി വരികയാണ്. ഈ മാവിൻ്റെ സെയിൽ ആരംഭിച്ച സമയത്ത് ഞാൻ എൻ്റെ ചുറ്റുപാടിലുള്ള എളമ്പുള്ളൂർ കുണ്ട്ര മേഖലകളിൽ ഉള്ള കടകളിൽ ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഉപഭോക്താക്കൾക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ മാവ് സെയിൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുണ്ടാകുന്ന കറണ്ട് സംബന്ധമായ പ്രകൃതിക്ഷോഭമായിട്ടുള്ള കാര്യങ്ങൾ വരാം, എല്ലാം വരുന്നത് നമുക്ക് അതെല്ലാം സഹിച്ചും കൊണ്ട് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാൻ ഇതുവരെയൊക്കെ പരാതിപ്പെടുകയോ പല പ്രശ്നങ്ങളുണ്ടായിട്ട് 9:30 മണിക്ക് ഞാൻ കടകളിൽ മാവ് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഞാൻ 9:30 മണിക്ക് അരി ഇട്ടതിന് ശേഷം ഒരു 11:30-12 മണിക്കാണ് അരിയാട്ടി തുടങ്ങുന്നത്. 3 മണിയാകുമ്പോൾ അരിയാട്ടി തീരും. ഒരു 5:30-6:30 പാക്കിംഗ് കഴിഞ്ഞ് കടകളിൽ സെയിൽ എത്തിക്കുക എന്നുള്ളതാണ് അത് വരുന്നത്. പക്ഷേ ഇന്നലെ KSEB മെസ്സേജ് വരികയും എൻ്റെ ഫോണിൽ മെസ്സേജ് വരികയും ആ മെസ്സേജ് വന്നത് കറക്റ്റ് 1 മണി മുതൽ 5 മണി വരെ കറണ്ട് കട്ടാവുമെന്നാണ് മെസ്സേജ് വന്നത്. സാധാരണ 9 മണി മുതൽ 5 മണി വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവരെ ടച്ചിങ്ങിൻ്റെ എല്ലാം വരും. പക്ഷേ ഇന്നലെ വന്നത് 1 മണി മുതൽ 5 മണി വരെ. അപ്പോൾ ഞാൻ കടക്കാരെല്ലായിടത്തെല്ലാം ചോദിച്ചു, നാളെ ഇന്നണക്ക് ഒരു വിഷയം ഉണ്ടെന്ന് ചോദിച്ചു. പറഞ്ഞു അന്ന് നേരത്തെ ആട്ടിക്കൊണ്ട് വന്നോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് രാത്രി 12 മണിക്ക് ഞാൻ അരിയിട്ട് കുതുക്കാനിട്ടിട്ട് രാവിലെ 4 മണിക്ക് ഉഴുന്നും കുതുക്കായിട്ട് 6 മണിയോട്ട് ആട്ടു തുടങ്ങി 1 മണിക്ക് മുമ്പേ മാവ് കടകളിൽ എത്തിക്കാൻ. പക്ഷേ KSEB മെസ്സേജ് പ്രകാരം നടന്നതല്ല. 9:30 മണിക്ക് കറണ്ട് പോവുകയും 9:30 വരികയും വീണ്ടും 10:30 മണിക്ക് പോയിട്ട് 10:50 വന്ന് ഒരു 11:10-11 മണിയായപ്പം വീണ്ടും കറണ്ട് പോയി. പോയിട്ട് ദാ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ഈ KSEB മുമ്പിൽ ഇരിക്കുന്നിടം വരെ എൻ്റെ മില്ലിൽ കറണ്ട് വന്നിട്ടില്ല. ഞാൻ ഏകദേശം പകുതി മാവാട്ടി തീർന്നു, പകുതി എൻ്റെ ചെക്കിൽ കിടക്കുകയാണ്. ഞാൻ കടക്കാർക്ക് അവർക്ക് ഓരോ കടക്കാരും അവർ വേറെ മാവെടുത്ത് സെയിൽ ചെയ്യുന്നവരല്ല, അവർ എൻ്റെ ആ പ്രതീക്ഷയിൽ അവരും കച്ചവടത്തിന് ഇരിക്കുന്നതാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞാണ് എൻ്റെ അവസ്ഥ വിളിച്ച് പറഞ്ഞു. അവർ കേട്ടു, ഞാൻ അവർക്ക് 1 മണിക്കുമ്പ് മാവ് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു, ഞാനും കൊടുക്കേണ്ടതാണ്. എനിക്ക് ഏതാണ്ട് ഒരു 10,000-8,000 രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് ഈ ഒരൊറ്റ ദിവസം തന്നെ.